വയനാട്ടിലെ ദുരന്ത മേഖല സന്ദർശിച്ചപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞ പ്രതികരണം വളരെ ശ്രദ്ധേയമാണ്. ഐ റിമെമ്പർ വാട്ട് ഐ ഫെൽറ്റ് വെൻ മൈ ഫാദർ ഡൈഡ് ബട്ട് ഹിയർ പീപ്പിൾ ഹാവ് നോട്ട് ജസ്റ്റ് ലോസ്റ്റ് എ ഫാദർ ദേ ഹാവ് ലോസ്റ്റ് ഫാമിലീസ് ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് മദേഴ്സ് ആൻഡ് ഫാദേഴ്സ് ഐ നോ വാട്ട് ഐ ഫെൽറ്റ് ആൻഡ് ദിസ് ഈസ് മച്ച് വേഴ്സ് ദാൻ ദാറ്റ് 33 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ പെരുമ്പത്തൂരിൽ സ്വന്തം പിതാവിനെ നഷ്ടപ്പെട്ട വേദനയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിന് നൊമ്പരപ്പെടുന്നവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഓർക്കുന്നത്. ഈശോയെ അന്വേഷിച്ച് മറുകരയെത്തിയ ജനങ്ങളോട് ഈശോ പ്രതികരിക്കുന്നത് അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ചു വന്നത് എന്ന് പറഞ്ഞാൽ ഈശോ വ്യംഗ്യമായിട്ട് ആവശ്യപ്പെടുന്നത് അപ്പത്തിൽ നിന്നും അടയാളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനാണ്. അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നിടത്താണ് മാനവികതയുടെ ഉന്നതങ്ങളിൽ എത്തുന്നത്. യഹൂദര് ഭക്ഷണത്തിന് അപ്പം കയ്യിലെടുക്കുമ്പോൾ വാഴ്ത്തുന്ന പ്രാർത്ഥനയുണ്ട്, അപ്പം കയ്യിലെടുക്കുമ്പോൾ ഓർമ്മിക്കുന്നത്, അല്ലെങ്കിൽ ഓർമ്മിക്കേണ്ടത് നമ്മുടെ വിശപ്പിന് ആഹാരമാകുന്നതിനെ കുറിച്ച് മാത്രമല്ല, ഈ അപ്പത്തിന് പുറകിൽ നിൽക്കുന്ന ധാന്യത്തെ വിളയിച്ച ഭൂമി, അതിന് സഹായിച്ച സൂര്യപ്രകാശം, വെള്ളം, പോരാ പ്രകൃതിയിലെ ജീവജാലങ്ങൾ, അധ്വാനിച്ച കർഷകർ, അതിനുശേഷം ഈ ധാന്യം ഇന്നത്തെ അപ്പമായി രൂപപ്പെടുത്താൻ അധ്വാനിച്ച അനേകം കരങ്ങൾ, അപ്പമെടുക്കുമ്പോൾ വാഴ്ത്തേണ്ടത്, സ്തുതിക്കേണ്ടത്, നന്ദി പറയേണ്ടത്, ഇവിടെയാണ് അപ്പം അടയാളമായിട്ട് മാറുന്നത്. ജീവിതത്തിലെ ഏതൊരനുഭവവും വെറും അപ്പത്തിൻ്റെ തലത്തിൽ നിൽക്കാം, അത് അടയാളം സൂചകമായിട്ട് മാറിത്തീരാം. ഏറ്റവും പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന നൊമ്പരങ്ങൾ, അവ അടയാളങ്ങളായി വളരുന്നിടത്താണ് നമ്മൾ മാനവികതയിലേക്ക് ഉയരുന്നത്. അത് തന്നെയാണ് ഈശോ ആവശ്യപ്പെടുന്നത്. ഈശോയെ അന്വേഷിക്കുന്നവർ അപ്പത്തിൽ നിന്നും അടയാളത്തിലേക്ക് വളരുന്നിടത്താണ് യഥാർത്ഥ അന്വേഷകരായി മാറുന്നത്.